നമസ്കാരം. പതിവ് പോലെ ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ചും പോലീസുകാരെ നല്ല പെരുമാറ്റം പഠിപ്പിക്കാനുള്ള സർക്കാരിന്റെ നീക്കം, ഡി ജി പിയുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായി ഇന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ അവർക്ക് പരിശീലനം നൽകുന്ന ഒരു ദിവസം. ഏറെ അത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. മറ്റൊരുപാട് വാർത്തകളും ലോക്സഭയും കീഴാറ്റൂരും ഒക്കെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളായി നിൽക്കുന്നുണ്ട്. നമുക്ക് ഏതാണ് പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ? പോലീസുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം തന്നെ പോകാം. പോലീസുകാരെ അച്ചടക്കവും മര്യാദയും പഠിപ്പിക്കാൻ സർക്കാരിന്റെ തീരുമാനം. പോലീസ് ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റം സർക്കാരിന് തുടർച്ചയായി ചീത്തപ്പേരുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. പോലീസുകാർക്ക് നല്ല പെരുമാറ്റത്തിന് പ്രായോഗിക പരിശീലനം നൽകാൻ ജില്ലാ പോലീസ് മേധാവിക്ക് ഡി ജി പി നിർദ്ദേശം നൽകി. അധികാരത്തിൽ വന്നത് മുതൽ പിണറായി സർക്കാരിന് ഏറ്റവും തലവേദനയായിട്ടുള്ളത് പോലീസ് നയവും പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിലുള്ള പരാതികളുമാണ്. യു ഡി എഫ് ഭരണത്തിന്റെ ബാധവിട്ടൊഴിയാത്ത പോലീസുകാരാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നു പറഞ്ഞായിരുന്നു ആദ്യ മാസങ്ങളിൽ സർക്കാരിന്റെ പ്രതിരോധം. എന്നാൽ ഭരണത്തിലെത്തി രണ്ടു വർഷമാകുമ്പോഴും പോലീസിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല എന്ന വിമർശനങ്ങൾ ശക്തമാണ്. പോലീസിൽ മുഖ്യമന്ത്രിക്കുള്ള നിയന്ത്രണം നഷ്ടമായെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സമീപകാലത്ത് പോലീസുകാരുടെ മോശം പെരുമാറ്റം സർക്കാരിനുണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല. പോലീസുകാരുടെ പെരുമാറ്റം നിർഭാഗ്യകരമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് തന്നെ സമ്മതിക്കേണ്ടിയും വന്നു. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ്, കാരണം ഒരു ദുർഭാഗ്യമുള്ള ഇൻസിഡൻറ്റ് റിപ്പീറ്റ് എങ്ങനെ ആവില്ല, ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഫോർ മീ. ദോസ് പീപ്പിൾ ഹു ഹാവ് ഡൺ റോങ് തിങ്സ് ദേ വിൽ ബി പണിഷ്ഡ്. ഇതിലൊരു നിയമകരാണെങ്കിൽ നിയമകരായിട്ട് പണിഷ്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് അല്ല ഡിപ്പാർട്ട്മെന്റ് അല്ല. മന്ത്രി എം എം മണി അടക്കമുള്ളവരും പോലീസിനെതിരെ പരസ്യ നിലപാടെടുത്തു. സി പി എം സമ്മേളനങ്ങളിൽ ഏറ്റവും വിമർശനമേറ്റു വാങ്ങേണ്ടി വന്നതും ആഭ്യന്തര വകുപ്പിനായിരുന്നു. സർക്കാരിന്റെ കർശന ഇടപെടലിനെ തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരെ മര്യാദ പഠിപ്പിക്കാൻ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയത്. നല്ല പെരുമാറ്റം ഉറപ്പുവരുത്താൻ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന പരിപാടി ഇന്ന് ആരംഭിക്കും. ഗതാഗത പരിശോധനാ വേളയിൽ ചെയ്യേണ്ടതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ സംബന്ധിച്ച് സർക്കുലറുകളിൽ പറയുന്നത് മാത്രമല്ല പ്രായോഗികമായ കാര്യങ്ങളും പഠിപ്പിക്കാനാണ് ഡി ജി പിയുടെ നിർദ്ദേശം. ഹൈവേ പെട്രോൾ, ട്രാഫിക് പോലീസ്, പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തുടങ്ങി മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയാണ് പരിശീലനം. ഇവർക്ക് തുടർ പരിശീലനം നൽകാനും പോലീസ് മേധാവിയുടെ നിർദ്ദേശമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. നഴ്സുമാരുടെ സമരവും ശമ്പള പരിഷ്കരണവും ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ നൽകിയ ഹർജിയിൽ ശമ്പള പരിഷ്കരണ വിജ്ഞാപനം ഇറക്കാനുള്ള സർക്കാരിന്റെ നീക്കം സിംഗിൾ ബെഞ്ച് നേരത്തെ തടഞ്ഞിരുന്നു. മധ്യസ്ഥ ചർച്ച പുരോഗമിക്കുന്നതിനാൽ വിജ്ഞാപനം ഇറക്കരുത് എന്നായിരുന്നു മാനേജ്മെന്റുകളുടെ ഇടക്കാല ആവശ്യം. വിജ്ഞാപനം ഇറക്കുന്നത് തടഞ്ഞുവെങ്കിലും നടപടിക്രമങ്ങളുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് സിംഗിൾ ബെഞ്ച് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനും സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുമായി നാളെ മധ്യസ്ഥ ചർച്ച തീരുമാനിച്ചിട്ടുണ്ട്. കീഴാറ്റൂരിലേക്ക് പോയാൽ രണ്ടാംഘട്ട സമരപ്രഖ്യാപനത്തിൽ ലഭിച്ച ജനപിന്തുണ രാഷ്ട്രീയമായി ഉപയോഗിക്കും എന്ന സൂചന നൽകി വയൽക്കിളികൾ. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ വയൽക്കിളി സമരനായകൻ സുരേഷ് കീഴാറ്റൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്തരത്തിൽ ചർച്ചയാകുന്നത്. അഭയ കേസിൽ വിചാരണാ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് മുൻ എസ് പി കെ ടി മൈക്കിൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. കേസിൽ പ്രതിചേർത്ത നടപടി റദ്ദാക്കണമെന്നാണ് കെ ടി മൈക്കിളിന്റെ മറ്റൊരാവശ്യം. തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ മൈക്കിളിനെതിരെ സിബിഐ ചുമത്തിയത്. സിബിഐയുടെയും മൈക്കിളിന്റെയും വാദം പൂർത്തിയായ ശേഷം ഹർജിയിൽ കക്ഷി ചേർന്ന ജോമോൻ പുത്തമ്പുരക്കലിന് സമയം നൽകും. നേരത്തെ ഹർജി പരിഗണിച്ച കോടതി വിചാരണയ്ക്ക് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും കെ ടി മൈക്കിളിന് ഇളവ് അനുവദിച്ചിരുന്നു. സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട് ഇന്ന് 26 വർഷം പിന്നിടുകയാണ്. പ്രതികളായ വൈദികനും കന്യാസ്ത്രീക്കുമെതിരായ വിചാരണ നടപടികൾ തുടങ്ങാനിരിക്കുകയാണ് ഈ ഓർമ്മദിനം. കാൽനൂറ്റാണ്ടിന് ശേഷവും കോടതി വിധികൾക്ക് തീർപ്പാക്കാൻ കഴിയാത്തതാണ് സിസ്റ്റർ അഭയ കേസ്. ആദ്യം ആത്മഹത്യയെന്ന് ലോക്കൽ പോലീസ് എഴുതിത്തള്ളിയ കേസ്, പിന്നെ സിബിഐ വന്ന് കൊലപാതകമെന്നും സ്ഥിരീകരണം. ഒടുവിൽ കൊലപാതകമാണെങ്കിലും പ്രതികളെ കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് കാണിച്ച് കേസ് എഴുതിത്തള്ളിയത്, സമ്മർദ്ദമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് സിബിഐ ഉദ്യോഗസ്ഥൻ രാജിവെച്ചത്, ആദ്യം കേസ് അന്വേഷിച്ച എ എസ് ഐയുടെ ആത്മഹത്യ, വീണ്ടും കോടതി ഇടപെട്ട് കേസ് അന്വേഷിച്ചത്, ഒടുവിൽ രണ്ട് പുരോഹിതന്മാരും ഒരു കന്യാസ്ത്രീയും പ്രതിസ്ഥാനത്ത്, ഇവർക്ക് നടത്തിയത് നുണപരിശോധന, ഇപ്പോൾ പ്രതിപട്ടികയിൽ നിന്ന് ഫാദർ ജോസ് ബദർക്കയിലിനെ ഒഴിവാക്കിയത്, സിസ്റ്റർ സെബിയും ഫാദർ തോമസും കോട്ടൂരും വിചാരണ നേരിടണമെന്ന വിധി. അത് ഞാൻ എൻ്റെ പോരാട്ടം എന്ന് അതിനകത്ത് കരുതില്ല. ഇവിടെ രാജ്യത്തെ മാധ്യമങ്ങളും ഉൾപ്പെടെ ആരുമില്ലാത്തവരുടെ കേസ് ദൈവം വാദിയ എന്നിലൂടെ ഞാനൊരു നിമിത്തം മാത്രമേ ഉള്ളൂ.
അപ്പം ഈ കേസ് ആദ്യം മുതലേ അട്ടിമുടിക്കപ്പെടാൻ വേണ്ടി ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചിലും CBIയിലും എല്ലാം സ്വാധീനം ചെലുത്തിയെന്ന് ഈ കേസിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും ഒരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവും. സിസ്റ്റർ അഫയുടെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ റിപ്പോർട്ടിൽ കൃത്രിമം കാട്ടിയെന്ന ആരോപണവും ഇതിനെ തുടർന്ന് ഉയർന്നു. തെളിവ് നശിപ്പിച്ചെന്ന പരാതിയിൽ ക്രൈംബ്രാഞ്ച് 1982 മാർച്ച് 27 കോട്ടയം നഗരമധ്യത്തിലെ ഫയസെന്റ് കോൺവെന്റിലെ കിണറ്റിൽ സിസ്റ്റർ അഫയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിസ്റ്റർ അഫയുടേത് കൊലപാതകമാണെന്ന് തുടക്കം മുതൽ പറഞ്ഞ പിതാവ് ഐക്കുറക്കുന്നൽ തോമസ് 1.5 വർഷം മുമ്പ് മരിച്ചു. പിന്നീട് മാതാവും മരണത്തിന് കീഴടങ്ങി. വിധി എന്താകുമെന്നുമുള്ള ആകാംക്ഷ 2.5 പതിറ്റാണ്ട് ശേഷവും അഫയ കേസിൽ ബാക്കി നിൽക്കുകയാണ്. News 18 കോട്ടയം. കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കി അവിശ്വാസ പ്രമേയ നോട്ടീസുമായി കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ. CPMഉം RSPയുമാണ് ഏറ്റവും ഒടുവിൽ നോട്ടീസ് നൽകിയത്. വെള്ളിയാഴ്ച കോൺഗ്രസും തിങ്കളാഴ്ച YSR കോൺഗ്രസും TDPയും അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. കൊല്ലം ബിഷപ്പിന്റെ ഭരണാധികാരങ്ങൾ കോടതി മരവിപ്പിച്ചതിന് പിന്നാലെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ചർച്ച ആക്ഷൻ കൌൺസിൽ. കൊല്ലം ബിഷപ്പിന്റെ നേതൃത്വത്തിൽ 22 അനധികൃത ഭൂമി ഇടപാടുകൾ നടത്തിയെന്നാണ് പരാതി. സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ഈസ്റ്റ് പോലീസ് ബിഷപ്പ് സ്റ്റാൻലി റോമന്റെ മൊഴിയെടുത്തു. ദേശീയപാതാ വികസനത്തിന് മലപ്പുറം ചേലമ്പ്രയിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന അലൈൻമെന്റ് സ്ഥാപിത താൽപര്യക്കാർക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് അട്ടിമറിച്ചതായി ആരോപണം. നേരത്തെ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി തയ്യാറാക്കിയ അലൈൻമെന്റാണ് അട്ടിമറിക്കപ്പെട്ടത്. പുതുക്കിയ അലൈൻമെന്റ് പ്രകാരം സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ 80 വീടുകൾ പൊളിക്കേണ്ടിവരും. വർക്കലയിലെ വിവാദ ഭൂമിദാനത്തിൽ ജില്ലാ കളക്ടറുടെ ഹിയറിംഗ് ഇന്ന് വൈകുന്നേരം 4 കളക്ടറേറ്റിൽ വെച്ച്. പരാതിക്കാരിൽ നിന്ന് ജില്ലാ കളക്ടർ കെ വാസി വിശദീകരണം കേൾക്കും. സബ് കളക്ടർ ദിവ്യ എസ് അയ്യർ കെ എസ് ശബരിനാഥിന്റെ സുഹൃത്തിന് സർക്കാർ ഭൂമി പതിച്ചു നൽകിയെന്നാണ് ആക്ഷേപം. വിവാദത്തെ തുടർന്ന് കളക്ടറുടെ നടപടി ലാൻഡ് റവന്യൂ കമ്മീഷണർ സ്റ്റേ ചെയ്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. വർക്കല MLA ജോയിയാണ് പരാതിക്കാരൻ. റഷ്യയിലെ സൈബീരിയയിൽ ഷോപ്പിംഗ് മാളിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 64. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. മാൾ അധികൃതരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണമെന്നാണ് സൂചന. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി റഷ്യൻ സർക്കാർ വ്യക്തമാക്കി. റഷ്യക്കെതിരെ നിലപാട് കടുപ്പിച്ച് അമേരിക്ക വീണ്ടും. സ്ക്രിപാൽ സംഭവത്തിൽ ബ്രിട്ടനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അമേരിക്കയും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും രംഗത്തെത്തി. അമേരിക്കയിലെ റഷ്യൻ നയതന്ത്രജ്ഞരോട് 7 അമേരിക്ക വിടാൻ ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടിട്ടുണ്ട്. സിയാറ്റിലെ റഷ്യൻ കോൺസുലേറ്റ് അടയ്ക്കാനും ഉത്തരവിട്ടു. ശീതകാല യുദ്ധത്തിന് ശേഷം റഷ്യക്കെതിരെ അമേരിക്ക സ്വീകരിക്കുന്ന ഏറ്റവും വലിയ നടപടിയാണ് ഇത്. അമേരിക്ക പുറമെ ജർമ്മനി, ഫ്രാൻസ്, യുക്രൈൻ, കാനഡ, പോളണ്ട്, ഡെൻമാർക്ക്, ഇറ്റലി, ഫിൻലൻഡ് തുടങ്ങിയ രാജ്യങ്ങളും റഷ്യൻ നയതന്ത്രജ്ഞരോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് കേരളം തുടരുകയാണ്. കോഴിക്കോടിന്റെ രുചിയും പൈതൃകവും അറിഞ്ഞ 28 രാജ്യങ്ങളിൽ നിന്നുള്ള ബ്ലോഗർമാർ. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന കേരള ബ്ലോഗ് എക്സ്പ്രസ് 5 ഭാഗമായാണ് ബ്ലോഗർമാർ എത്തിയത്. കേരളത്തിലെ വിനോദസഞ്ചാര സാധ്യതകൾ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം. കടത്തനാടൻ കളരി പാരമ്പര്യം അറിഞ്ഞ് യാത്രയുടെ തുടക്കം. CVN കളരിയിലെ യോദ്ധാക്കളുടെ അടവും പയറ്റും കണ്ടപ്പോൾ പല നാടുകളിൽ നിന്നെത്തിയവർക്ക് കൗതുകം. വടക്കൻ കളരിയുടെ ചരിത്രവും രീതികളും ചോദിച്ചറിഞ്ഞു. കളരി വിശേഷങ്ങൾ തത്സമയം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. It's amazing. Everybody is really enjoying it. I mean, Kerala is so gorgeous that everybody is really amazed by the beauty of it. It's, for me, is the greenest state of India. So, yeah, I've been to many places in India, but Kerala is the greenest and is the most beautiful. It's the most beautiful nature. പിന്നെ കോഴിക്കോടിന്റെ പൈതൃകമുറങ്ങുന്ന മിഠായി തെരുവിലേക്ക്. SK പൊറ്റക്കാടിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ലൈവും ഫോട്ടോ സെഷനും. തുണിക്കടകളിൽ കയറിയവർ കേരള മോഡൽ വസ്ത്രങ്ങൾ സ്വന്തമാക്കി. പിന്നെ കോഴിക്കോട് അവശേഷിക്കുന്ന ഏക പാഴ്സി കുടുംബത്തിന്റെ അമ്പലത്തിലേക്ക്. Very interesting. And now this temple here, so yeah, it's a nice city. It's a very nice city. രുചിയുടെ കൂടെ തെരുവായ മിഠായി തെരുവിലെ ഹൽവക്കടകളിൽ നിരത്തിവെച്ച പല നിറത്തിലുള്ള ഹൽവകൾ കണ്ടപ്പോൾ ബ്ലോഗർമാർ ഇടിച്ചു കയറി.
and then to taste it's very tasteful. It's really tasty. I love spicy food. Yeah, yeah. And then so as when you look at it, it's beautiful. When you eat it, it has a lot of taste on it, in it. And then and I think it's easy to digest. It's not like, I mean, it depends. I can't eat the curry in the morning, but I can't eat that. But in the lunch and the dinner, yes. കമ്പാഷനേറ്റ് കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ ചുമർചിത്ര രചന. മലബാറിന്റെ രുചിവൈവിധ്യങ്ങൾ അറിഞ്ഞും ചരിത്ര സ്മാരകങ്ങൾ കണ്ടുമാണ് സംഘം മടങ്ങിയത്. 28 രാജ്യങ്ങളിൽ നിന്ന് ഓൺലൈൻ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത 30 ബ്ലോഗർമാർ കേരളത്തിലെ അനുഭവങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കും. ഇത് കേരളത്തിന് ലോക ടൂറിസം ഭൂപടത്തിൽ ആകർഷണീയമായ സ്ഥാനം നൽകുമെന്ന പ്രതീക്ഷയിലാണ് ടൂറിസം വകുപ്പ്. കേരളത്തിന് ഒറ്റ ഗുണമുണ്ടേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് നമുക്കൊരിക്കലും ഇതിന്റെ നമ്പേഴ്സ് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ആകെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ട്വിറ്ററിൽ വരുന്ന ഹാഷ്ടാഗ് വെച്ചിട്ടാണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് ബ്ലോഗ് എക്സ്പ്രസ് നടത്തിയപ്പോൾ ഒരു 2 മാസം കൊണ്ട് 1.5 കോടിയാണ് കേരള ടൂറിസം ഹാഷ്ടാഗ് വെച്ചുള്ള ഇത് വരുന്നത് എന്ന് പറഞ്ഞാൽ 1.5 കോടിയാണ് വേൾഡ് മുഴുവൻ അതിൻ്റെ പബ്ലിസിറ്റി പോകുന്നത്. 18 തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ പര്യടനം 1 ഏപ്രിൽ കൊച്ചിയിൽ സമാപിക്കും. ക്യാമറമാൻ അരവിന്ദിനൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്. വാർഷിക പരീക്ഷയുടെ അവസാന ദിനമായിരുന്നു ഇന്നലെ. അവസാന ദിനം വിദ്യാർത്ഥികൾക്ക് ആഘോഷ ദിവസം കൂടിയാണ്. പരീക്ഷ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ. ചായം വിതറിയും പടക്കം പൊട്ടിച്ചുമാണ് കുട്ടികൾ പരീക്ഷാകാലത്തിന് വിട പറഞ്ഞത്. ആദ്യം ഹോളിയാണെന്ന് തോന്നും, അടുത്തു ചെന്ന് നോക്കിയാൽ മനസ്സിലാകും പരീക്ഷാ ചൂടിന് വിട പറഞ്ഞ് പ്ലസ് ടുക്കാരുടെ ആഘോഷമാണ്. ട്യൂഷൻ, കോച്ചിംഗ്, ഉറക്കമിളപ്പ്, ഇന്റേണൽ പരീക്ഷകൾ, അങ്ങനെ എല്ലാത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം. കുറഞ്ഞ കാലത്തേക്കെങ്കിലും സ്വതന്ത്രരാകുന്നതിന്റെ സന്തോഷമുണ്ട് എല്ലാവരുടെയും മുഖത്ത്. യൂണിഫോമിൽ മഷി പടർത്തിയും ചായങ്ങൾ വാരിയെറിഞ്ഞും പടക്കം പൊട്ടിച്ചും അതവർ ആഘോഷിച്ചു. പറഞ്ഞു വീട്ടിലേക്ക് പോവാൻ പറഞ്ഞു, വീട്ടിലേക്ക് വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ നമ്മളെല്ലാരും കൂടെ ഇവിടെ വന്ന് ഇവിടെ വന്ന് കളിച്ചു. ആഘോഷങ്ങൾ അതിരുവിടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ പോലീസ് എത്തിയിരുന്നു. പക്ഷേ പോലീസും അധ്യാപകരുടെ കർശന നിർദ്ദേശങ്ങളുമൊന്നും ആഘോഷങ്ങളുടെ മാറ്റു കുറച്ചില്ല. വീണ്ടും കാണാമെന്ന് പറഞ്ഞും കെട്ടിപ്പിടിച്ചും യൂണിഫോമിൽ പ്രിയപ്പെട്ടവരുടെ പേരെഴുതിയുമാണ് സഹപാഠികൾ പിരിഞ്ഞത്. ന്യൂസ് 18, കോഴിക്കോട്. വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും കൗതുകമായി റഷ്യയിലും കിഴക്കൻ യൂറോപ്പിലും ഓറഞ്ച് നിറത്തിലുള്ള മഞ്ഞ്. ഓറഞ്ച് നിറമുള്ള മഞ്ഞിന്റെ ചിത്രങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലുമായി. റഷ്യയിലും ബൾഗേറിയയിലും ഉക്രൈനിലും റൊമാനിയയിലും മൾഡോവയിലുമാണ് ഓറഞ്ച് നിറത്തിലുള്ള മഞ്ഞ് കണ്ടത്. കൗതുകം തോന്നിയ പ്രദേശവാസികളും വിനോദസഞ്ചാരികളും ഇതിൽ സ്കേറ്റ് ചെയ്യാനും കളിക്കാനും ഇറങ്ങി. കൗതുകം പിന്നീട് ആശങ്കയിലേക്ക് വഴിമാറി. മാലിന്യങ്ങളോ രാസവസ്തുക്കളോ ആകാം നിറത്തിന് കാരണമെന്നായിരുന്നു ഇവരുടെ ഭയം. എന്നാൽ ഇത് രാസവസ്തുക്കൾ മൂലമല്ല, മറിച്ച് സഹാറ മരുഭൂമിയിൽ നിന്നുള്ള മരുക്കാറ്റിലൂടെ വന്ന മണ്ണ് മഞ്ഞുമായി ചേർന്നതാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വെളിപ്പെടുത്തി. ഇതോടെ ആശങ്കയ്ക്കും അവസാനമായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലോക നാടക ദിനമായി ഇന്ന് പാലക്കാട് ഒരു അപൂർവ നാടകത്തിന് തിരശീല ഉയരും. യഥാർത്ഥ ജീവിതത്തിൽ നേരിട്ട അനുഭവം നാടകത്തിലൂടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ട്രാൻസ്മിനായ പാലക്കാട് സ്വദേശി പ്രവീൺ നാഥ്. രവി തൈക്കാട് സംവിധാനം ചെയ്ത നാടകം ഇന്ന് വൈകിട്ട് പാലക്കാട് പബ്ലിക് ലൈബ്രറി ഹാളിൽ അരങ്ങേറും. വേഷത്തിന്റെ സ്വാതന്ത്ര്യവും തൃപ്തിയും നാടകമായാലും ജീവിതമായാലും ഒന്ന് തന്നെ. ഇവിടെ വില്ലനാവുന്നത് എന്റെ വേഷമാണ്. ഞാൻ ട്രാൻസ്മെൻ എന്ന നാടകത്തിലൂടെ പ്രവീൺ പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം കൂടിയാണ്. ജീവിതത്തിലെ വേഷം നാടകത്തിലും അണിയുന്ന ഒരപൂർവത. പ്രവീണ അതായിരുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ പേര്. പെണ്ണായി പിറന്നെങ്കിലും ആണാകാൻ കൊതിച്ച ജീവിതം. ഒടുവിൽ ചികിത്സയിലൂടെ ആണാകാൻ ശ്രമിക്കാൻ തുടങ്ങിയതോടെ വീട്ടിലും നാട്ടിലും കോളേജിലുമെല്ലാം നേരിടുന്ന പ്രതിസന്ധികളാണ് നാടകത്തിലെ പ്രമേയം.
പെട്ടെന്നൊരു ചേഞ്ച് അല്ല ഉണ്ടായത്. മുമ്പ് ഞാൻ പ്രവീൺ തന്നെയായിരുന്നു, ഇപ്പോഴും ഞാൻ പ്രവീൺ തന്നെയായിരുന്നു. പക്ഷെ സമൂഹത്തിൽ ഫിസിക്കലി ഞാനൊരു ഫീമെയിൽ ബോഡിയാണ്, പക്ഷെ ഞാനൊരു മാൻ ആണ്. പ്രമുഖ നാടക സംവിധായകനായ രവി തൈക്കാടാണ് ഈ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് നാടകമല്ല, ട്രാൻസ്മെന്റായ ഒരാളുടെ നൊമ്പരങ്ങളാണ് ഈ നാടകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഔപചാരികമായി പരിചയപ്പെട്ട പ്രവീൺ എന്നുള്ള ട്രാൻസ്മെന്റിന്റെ കഥയാണ് ഈ നാടകത്തിൽ ഉള്ളത്. പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറി ഹാളിൽ ഇന്ന് വൈകിട്ട് 5 നാടകാവതരണം. ലോക നാടക ദിനത്തിന്റെ ഭാഗമായി ഇവിടെ അവതരിപ്പിക്കുന്ന 5 നാടകങ്ങളിൽ ഒന്നാണ് ട്രാൻസ്മെൻ. ന്യൂസ് 18 പാലക്കാട്. ഇനി വിനോദ വാർത്തകൾ നോക്കാം. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലൂസിഫറിന്റെ ചിത്രീകരണം ഉടൻ തുടങ്ങും. പ്രതിയും മുരളീ ഗോപിയും മോഹൻലാലിന് തിരക്കഥ കൈമാറി. ലൂസിഫർ മികച്ച ചിത്രമായിരിക്കുമെന്ന് മോഹൻലാൽ പറഞ്ഞു. പ്രഖ്യാപിക്കപ്പെട്ടതു മുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയാണ് ലൂസിഫർ. പൃഥ്വിരാജ് ആദ്യമായി സംവിധായകന്റെ കുപ്പായമണിയുന്നു. മോഹൻലാൽ നായകൻ, മുരളീ ഗോപി തിരക്കഥ, ആന്റണി പെരുമ്പാവൂർ നിർമ്മാണം തുടങ്ങി നിരവധി പ്രത്യേകതകളാണ് സിനിമയ്ക്കുള്ളത്. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ലൂസിഫറിന്റെ ചിത്രീകരണം ഉടൻ തുടങ്ങിയേക്കുമെന്ന ഉറപ്പ് നൽകിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ഒടിയന്റെ ലൊക്കേഷനിലെത്തിയ പൃഥ്വിയും മുരളീ ഗോപിയും മോഹൻലാലിന് തിരക്കഥ കൈമാറി. ലൂസിഫറിന്റെ ഫൈനൽ ഡിസ്കഷനാണ്, സംസാരിച്ചു. ഇനി അടുത്ത തീരുമാനങ്ങൾ, ഷൂട്ടിംഗ് ഡേറ്റ്സിന്റെ തീരുമാനങ്ങളിലേക്ക് മൂവിയാണ്. ഇത്രയും നാൾ മുരളിയും ഞാനും എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതിന്റെ ഒരു കൾമിനേഷനാണ് ഇന്ന് ഈ സ്ക്രിപ്റ്റ് എല്ലാവരും വായിച്ച് കേൾപ്പിക്കുമ്പോൾ. ലൂസിഫർ സാധാരണക്കാരെ തൃപ്തിപ്പെടുത്തുന്ന സിനിമയായിരിക്കുമെന്ന് തിരക്കഥ വായിച്ച ശേഷം മോഹൻലാൽ പറഞ്ഞു. ലൂസിഫർ എന്നുള്ള സിനിമ ഒരു നല്ല സിനിമയായിരിക്കും, വളരെ ശ്രദ്ധിക്കപ്പെടാവുന്ന സിനിമയായിരിക്കും. അതിന്റെ മേക്കിംഗിലും അതിന്റെ കഥ പറയുന്ന രീതിയിലും അതിന്റെ കഥയിലും നമ്മൾ എന്താ പറഞ്ഞാൽ അധികം പറഞ്ഞ പോലെ ഭയങ്കര മഹത്തായ സിനിമയാണ്, സാധാരണക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. മോഹൻലാൽ ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ലൂസിഫറിന്റെ അവസാനഘട്ട ചർച്ചകൾ കഴിഞ്ഞ വിവരം അറിയിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തിരുവനന്തപുരം ആറ്റിങ്ങലിന് സമീപം മടവൂരിൽ യുവാവിനെ വെട്ടിക്കൊന്നു. റേഡിയോ ജോക്കിയായിരുന്ന രാജേഷാണ് കൊല്ലപ്പെട്ടത്. കാറിലെത്തിയ 4 സംഘം സ്റ്റുഡിയോയിൽ കയറി രാജേഷിനെയും സുഹൃത്തുക്കൂട്ടനെയും ആക്രമിക്കുകയായിരുന്നു. സുഹൃത്തുക്കൂട്ടനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജേഷിന്റെ മൃതദേഹം പാരിപ്പള്ളി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, എപ്പോഴായിരുന്നു സംഭവം? സംഭവത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ? രഞ്ജിനി, ആറ്റിങ്ങൽ പള്ളിക്കലാണ് ഈ സംഭവം നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അക്രമ സംഭവം. നാടൻപാട്ട് കലാകാരനാണ് രാജേഷ്. മെട്രോ എന്ന പേരിൽ സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പരിപാടി കഴിഞ്ഞ് തിരികെ സ്റ്റുഡിയോയിലെത്തുമ്പോഴായിരുന്നു അക്രമ സംഭവം ഉണ്ടായത്. ചുവന്ന സ്വിഫ്റ്റ് കാറിലെത്തിയ 4 സംഘം ആക്രമിച്ചുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സംഭവ സ്ഥലത്ത് തന്നെ രാജേഷ് കൊല്ലപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന കുട്ടൻ എന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തിനും ആക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. മൃതദേഹം ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ്. വ്യക്തി വൈരാഗ്യം കൊലയിലേക്ക് നയിച്ചു എന്ന പ്രാഥമിക വിവരമാണ് പോലീസ് നൽകുന്നത്. രഞ്ജിനി, നമുക്ക് മറ്റൊരു വാർത്തയോട് കൂടി അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തത് സരസയും സാവിത്രിയുമാണ്. നാടകത്തിൽ നിന്ന് സിനിമയിലെത്തിയപ്പോഴുള്ള മാറ്റത്തെക്കുറിച്ച് കോഴിക്കോട്ടുകാരായ ഇവർക്ക് നിരവധി അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാകുന്നു. നമസ്കാരം. സുഡാനി ഫ്രം നൈജീരിയ കണ്ടിറങ്ങിയവരുടെ കണ്ണുകൾ തിരയുന്ന 2 ഉമ്മമാരുണ്ട്. ദാ അവരെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. കോഴിക്കോട്ടെ മാങ്കാവുകാരി സാവിത്രിയും ബാലുശ്ശേരിക്കാരി സരസയും മജീദിനെയും സുഡുമോനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ആ ഉമ്മമാരാണ് ഇവർ. വെള്ളിത്തിരയുടെ വെള്ളി വെളിച്ചത്തിൽ മാത്രമല്ല, സിനിമ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകന്റെയും മനസ്സിലുണ്ട് ഇവർ. MT കടവ് എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്ത പരിചയം മാത്രമാണ് സാവിത്രിക്ക്. സരസയ്ക്ക് അതുമില്ല. സുഡാനി ഫ്രം നൈജീരിയ ഈ അമ്മമാർക്ക് നവ്യാനുഭവം സമ്മാനിച്ചു.
സിനിമയിൽ അവർ ഞാൻ അവർ പറഞ്ഞിരുന്നില്ല നമ്മളിൽ, ഞങ്ങൾ വീട്ടിൽ അന്വേഷിച്ചു വന്നതാണ്. പ്രായമായ രണ്ടാളെ കിട്ടണം എന്നുള്ള രൂപത്തിൽ സൗത്തറിൻ്റെ അടുത്ത് എൻ്റെ അടുത്തൊക്കെ വന്ന് അങ്ങനെ പോയി. അഭിനയിക്കാൻ പോവാൻ ആദ്യം പേടിയായിരുന്നു, കാരണം ഞങ്ങൾ നാടക ഫീൽഡിലാണ്, ഒരു 55 വർഷത്തോളമായി നാടക ഫീൽഡാണ്. സിനിമയിലൊന്നും അങ്ങനെ അഭിനയിച്ചില്ല, അതുകൊണ്ട് പരിചയക്കുറവുണ്ട്, അപ്പോൾ പരിചയേ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പേടിയായിരുന്നു. പിന്നെ അവർ വന്ന് അങ്ങനെ വിളിച്ചു, എല്ലാവരും ഉണ്ട്, നാടകത്തിലുള്ളവരൊക്കെ ഉണ്ട്, ബാലുശ്ശേരി സരസ, പിന്നെ വേറൊരു കുട്ടിയുണ്ടായി ജയശ്രീ, പിന്നെ വിജയലക്ഷ്മി, അവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ അവരൊക്കെ ഉണ്ടെങ്കിൽ എന്നാല് പോവാന്നൊരു തോന്നല്. കോഴിക്കോട് മലപ്പുറം അതിർത്തിയിലെ വാഴയൂരിൽ 22 ദിവസത്തെ ചിത്രീകരണത്തെക്കുറിച്ച് പറയുമ്പോഴും ഇവരിൽ ആവേശം. താരങ്ങൾക്കൊപ്പം സെൽഫി എടുക്കാനും തിരക്ക്. ക്യാമറമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്.